ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിജി ഇലക്ട്രോൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ കോഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് MCQ അതുപോലെ തന്നെ അന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. XS3 കോഡ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വെയ്റ്റഡ് കോഡ്, സൈക്ലിക് റിഡൻഡൻസി കോഡ്, സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ്, ലാസ്റ്റ് വൺ ആൾജിബ്രൈക് കോഡ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലുള്ള കോഡ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ BCD കോഡിനെ പറ്റിയും പറഞ്ഞതാണ്. അപ്പോൾ XS3 കോഡ് നമ്മൾ കോമൺലി വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് ടൈപ്പ് ഓഫ് കോഡാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്, സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ്. സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ BCD കോഡിൽ നമ്മൾ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് നമ്പർ തന്നെ നമുക്ക് ലാസ്റ്റിൽ അതിൻ്റെ ഫസ്റ്റ് നമ്പറിൻ്റെ കോംപ്ലിമെൻറ്റ് നമുക്ക് ആ ഒരു സീരീസിൽ തന്നെ ഏതെങ്കിലും ഒരു ടേമിൽ കിട്ടുന്നതായിരിക്കും. XS3 കോഡ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? XS3 കോഡിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന നമ്പർ 28. അപ്പോൾ ഈ ഒരു നമ്പർ, ഈ ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് 28 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഒരു XS3 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ XS3 കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഡെസിമലിനെ നമ്മൾ BCD കൺവേർട്ട് ചെയ്യുക. BCD എന്ന് പറഞ്ഞതാണ് ബൈനറി കോഡഡ് ഡെസിമലിക്ക്. അപ്പോൾ BCD കോഡിലേക്ക് നമ്മൾ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ BCD കോഡിൽ 4 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിജിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 2 എന്നുള്ളത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 0010. 8 എന്നുള്ളതിനെ നമുക്ക് 1000. ഇനി BCD പ്രത്യേകത എന്തായിരുന്നു? 0 to 9 വരെ മാത്രമേ നമുക്ക് BCD റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ 28 എന്നുള്ളത് നമ്മൾ എന്താ എഴുതിയത്? 2 8 സെപ്പറേറ്റ് എഴുതി. അപ്പോൾ നമുക്ക് 4 ബിറ്റുള്ള ഓരോ ടേംസായി, 4 ബിറ്റുള്ള രണ്ട് ടേംസായി കിട്ടി. ഇനി നമുക്കതിനെ XS3 കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു BCDനെ XS3 കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആഡ് 3 ആഡ് ചെയ്യുക. 3 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? 0011. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ 0011, ഇവിടെ അതുപോലെ 0011, രണ്ടിടത്തും നമ്മൾ 0011 ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് വരും? 1 1. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? അഡീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ 0+1. ആഡറിന് എങ്ങനെയാണ്? 0 0 പറയുമ്പോൾ 0 ആണ്, സമ്മ് ക്യാരി 0 1 1 0 1 1. 0 ഉം 0 ഉം ആഡ് ചെയ്യുമ്പോൾ സമ്മ് 0 ക്യാരി 0. 0 1 0 1 ആഡ് ചെയ്യുമ്പോൾ 1 0 1 0 1 1 ആഡ് ചെയ്യുമ്പോൾ സമ്മ് 0 ആണ്, ക്യാരി 1 വരും. അവിടെ നോക്കുക, 0 1 1 എഴുതി, 0 0 0 1 0 1. നെക്സ്റ്റ് നോക്കുക, 0 1 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും. 1+1 എന്ന് പറയുമ്പോൾ സമ്മ് 0 ആണ്, ക്യാരി 1 ആണ്. ക്യാരി 1 നമ്മൾ മുകളിൽ എഴുതി. 1+0 എന്താണ്? 1 ആണ്. 1+0 1 0+0 0. അപ്പോൾ ഈ ഒരു 28 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള XS3 നമ്പറാണ് 0101 1011 എന്ന് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ളൊരു ഡെസിമൽ നമ്പറിന് നമ്മൾ ആദ്യം BCD കൺവേർട്ട് ചെയ്യണം. ആ BCD നമ്മൾ 3 എന്ന് പറയുന്ന ബിറ്റിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ XS3 കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത്, XS3 നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം? തന്നിട്ടുള്ള നമ്പറിനെ BCD ആണെന്ന് ചെക്ക് ചെയ്യുക. BCD ആക്കിയിട്ട് നമ്മൾ 3 ആഡ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രേ കോഡ് ഈസ് ബൈനറി വെയ്റ്റഡ് കോഡ്, അരിത്തമെറ്റിക് കോഡ്, കോഡ് വിച്ച് എക്സിബിറ്റ് എ സിംഗിൾ ബിറ്റ് ചേഞ്ച് ബിറ്റ്വീൻ 2 സക്സസീവ് കോഡ്, അ ലാസ്റ്റ് 1 ആൽഫ ന്യൂമറിക് കോഡ്. അപ്പോൾ ഗ്രേ കോഡ് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ നമുക്ക് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രേ കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺവെയ്റ്റഡ് കോഡാണ്, അതായത് ഇതിന് പൊസിഷൻ വാല്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. നമുക്ക് ഡെസിമൽ നമ്പർ, അതുപോലെ തന്നെ നമുക്കൊരു തന്നിട്ടുള്ള ഡെസിമലിനെ BCD ആക്കാം. നെക്സ്റ്റ് അതിനെ ചെയ്യുന്ന നമ്മളൊരു ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0 1 2 3 4 5. ഇപ്പം 5 വരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള BCD എത്രയാണ്? 0 0 0 0 0 1 0 0 1 0 0 0 1 1 1 0 1 0 0 0 1 0 1. അപ്പം നമ്മളതിൻ്റെ BCD കോഡ് എഴുതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? ഈ ഒരു BCDനെ നമ്മൾ ഗ്രേ കോഡിക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഗ്രേ കോഡിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ബിറ്റ് എന്ത് ചെയ്യുക? MSB LSB നമുക്കറിയാം. അപ്പം MSBക്ക് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്താതെ എന്ത് ചെയ്യുക? അത് അതുപോലെ തന്നെ എഴുതി, 0 എന്ന് എഴുതി. ഇവിടെ ഫസ്റ്റ് ഈ ഒരു 0 എന്ന് പറയുന്ന ഡെസിമൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള BCD എഴുതിയിട്ടുണ്ട്. BCDയുടെ MSB എന്ന് പറയുന്നത് 0 ആണ്. അപ്പം 0 എഴുതി. ഇനി ഈ ഒരു MSBനും അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സിനെയും തമ്മിൽ XOR ഓപ്പറേഷൻ ചെയ്യുക. അപ്പം XOR ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തരും? 0 XOR 0 എന്ത് തന്നെയാണ്? 0 ആണ്. 0 XOR 0 0 XOR 0.
നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിൻ്റെ എം എസ് ബി നമ്മൾ അതുപോലെ എഴുതി, സീറോ എന്ന് എഴുതി. സീറോ എക്സ് ഓർ സീറോ സീറോ, സീറോ എക്സ് ഓർ സീറോ സീറോ, സീറോ എക്സ് ഓർ വണ്ണ് വണ്ണ്. അപ്പൊ എക്സ് ഓർ ഗേറ്റിലെ ഏതെങ്കിലും ഒരു ബിറ്റ് ഹൈ ആയാൽ മതി, നമ്മൾ ഔട്ട്പുട്ട് എന്താവും, ഹൈ ആവും. ഇനി നെക്സ്റ്റ് നോക്കാം, എം എസ് ബി അതുപോലെ എഴുതാം. സീറോ 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 വൺ, സീറോ എക്സ് ഓർ സീറോ സീറോ എഴുതി. സീറോ എക്സ് ഓർ വൺ എന്ന് പറഞ്ഞാൽ വണ്ണ് വരും, വൺ എക്സ് ഓർ വൺ എന്ന് പറഞ്ഞാലും വണ്ണ് വരും. നെക്സ്റ്റ് അതുപോലെ എം എസ് ബി എഴുതി. എം എസ് ബി തൊട്ടടുത്തുള്ള ബിറ്റ് എക്സ് ഓർ ചെയ്യുക, സീറോ വരും. സീറോ വൺ 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 എക്സ് ഓർ വൺ എന്ത് വരും, സീറോ വരും. എം എസ് ബി അതുപോലെ എഴുതി. സീറോ എക്സ് ഓർ വൺ വണ്ണ്, വൺ എക്സ് ഓർ സീറോ വൺ, സീറോ എക്സ് ഓർ സീറോ സീറോ. നെക്സ്റ്റ് എം എസ് ബി അതുപോലെ എഴുതി, അതായത് ഈ ഒരു ബിറ്റ് നമ്മൾ അതുപോലെ എഴുതി. സീറോ എക്സ് ഓർ വണ്ണ് വണ്ണ്, വൺ എക്സ് ഓർ സീറോ വൺ, സീറോ എക്സ് ഓർ വൺ വൺ. അപ്പൊ നമ്മള് തന്നിട്ടുള്ള ബൈനറിനെ നമ്മൾ ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കാം. അപ്പൊ ബൈനറിനെ നമ്മൾ പൊസിഷൻ വാല്യൂ വെച്ചിട്ട്, പൊസിഷൻ വാല്യൂ വെച്ചിട്ട് നമ്മൾ ബൈനറിനെ നമ്മൾ ബി ത്രീ ബി ടു ബി വൺ ബി സീറോ എന്ന് എഴുതി. ഇത് നമുക്ക് ജി ഇവിടെ എങ്ങനെ എഴുതാം, ഗ്രേ കോഡിനെ നമ്മൾ കറസ്പോണ്ട് ചെയ്തിട്ട് ജി ത്രീ ജി ടു ജി വൺ ആൻഡ് ജി സീറോ എന്ന് എഴുതി. നമ്മൾ ജി ത്രീ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ തന്നെയാണ്, നമ്മളുടെ ബി ത്രീക്ക് ഈക്വൽ ആണ്. കാരണം നമ്മൾ എം എസ് ബി ചേഞ്ച് ചെയ്തിട്ടില്ല, എം എസ് ബി അതുപോലെ തന്നെ എഴുതിയതാണ് ബി ത്രീ. ഇനി നെക്സ്റ്റ് ബിറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, ജി ടു എന്ന് പറയുന്ന ബിറ്റ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, ജി ജി ടു എന്ന് പറയുന്ന ബിറ്റ് കിട്ടിയത് നമ്മൾ ബി ത്രീനെയും ബി ടുവിനെയും, അതായത് ഈ ഒരു രണ്ട് ബിറ്റുകളെ നമ്മൾ എക്സോർ ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ബി ത്രീ എക്സോർ ബി ടു എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ ജി വൺ ആണ്. ജി വൺ ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ജി ടു ജി വൺ ആയപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, നമ്മളുടെ ബി ടുവിനെയും ബി വണ്ണിനെയാണ് നമ്മൾ എക്സോർ ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ബി ടു എക്സോർ ബി വൺ. നെക്സ്റ്റ് വരുന്നത് ജി സീറോ ആണ്. ജി സീറോ ആയപ്പോൾ എന്തായി, ബി വണ്ണും ബി സീറോയും കൂടിയാണ് നമ്മൾ എക്സോർ ചെയ്തത്. അപ്പൊ ഇതാണ് ഒരു ഗ്രേ കോഡിന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേ കോഡിൽ നമ്മൾ ഏത് ബിറ്റിനെ ചേഞ്ച് ചെയ്യുന്നില്ല, എം എസ് ബി നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. എം എസ് ബി എന്തായിരിക്കും, എം എസ് ബി ഹാസ് നോ ചേഞ്ച്. ഈ ഒരു കാര്യം പറയാൻ റീസൺ എന്താന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏത് ബിറ്റിലാണ് അല്ലെങ്കിൽ ഏത് കോഡിലാണ് അതിന്റെ എം എസ് ബിക്ക് ചേഞ്ച് വരാത്തതെന്ന്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഗ്രേ കോഡാണ്. ഗ്രേ കോഡിൽ നമ്മൾ ഏത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, തന്ന ബി സി ഡി അല്ലെങ്കിൽ തന്ന ബൈനറി വാല്യൂവിന്റെ എം എസ് ബിക്ക് നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല. ബാക്കിയുള്ള എലമെന്റ്സിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിജിറ്റലാണ് എന്ത് വരുന്നത്, ചേഞ്ച് വരുന്നത്. അപ്പൊ ഓർത്തുവയ്ക്ക് എം എസ് ബിയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല ഗ്രേ കോഡിൽ. ഗ്രേ കോഡ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് എക്സോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ക്വസ്റ്റ്യനിക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, ഗ്രേ കോഡ് ഈസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൽ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ബൈനറി വെയ്റ്റഡ് കോഡ്, ഗ്രേ കോഡ് എന്തല്ല, ഒരു വെയ്റ്റഡ് കോഡ് അല്ല, അതെന്താണ്, ഒരു അൺവെയ്റ്റഡ് കോഡാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഗ്രേ കോഡ് ഈസ് ആൻ അൺവെയ്റ്റഡ് കോഡ്. അപ്പൊ എന്തല്ല എന്ന് പറയാം നമുക്ക്, ഗ്രേ കോഡ് ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് പറയാം. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, അരിത്തമെറ്റിക് കോഡ്. അരിത്തമെറ്റിക് കോഡ് അല്ല, കാരണം എന്താണ്, നമ്മളോട് അരിത്തമെറ്റിക് ഓപ്പറേഷൻ അല്ല എക്സോർ ആണ് ചെയ്യുന്നത് അല്ലെ. തേർഡ് വൺ നോക്കാം, കോഡ് വിച്ച് എക്സിബിറ്റ് എ സിംഗിൾ ബിറ്റ് ചേഞ്ച് ബിറ്റ്വീൻ ടു സക്സസീവ് കോഡ്. അടുത്തടുത്തുള്ള രണ്ട് സക്സസീവ് കോഡിൽ ഏതെങ്കിലും ഒരു ബിറ്റിന് മാത്രമാണ് ചേഞ്ച് വരുന്നതെന്നാണ് തേർഡ് ഓപ്ഷൻ. അപ്പൊ തേർഡ് ഓപ്ഷനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഈ രണ്ടെണ്ണം എടുത്തു, നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുത്തു, സീറോ 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 വൺ. അപ്പൊ എന്തായി, ലാസ്റ്റത്തെ ഈ ഒരു എൽ എസ് ബിക്കാണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത്. ഇനി അതിനടുത്ത് രണ്ടെണ്ണം എടുത്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എടുക്കാം, ടു ആൻഡ് ത്രീ കൺസിഡർ ചെയ്യാം. അപ്പൊ ടു ആൻഡ് ത്രീ കൺസിഡർ ചെയ്യുമ്പോൾ സീറോ 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 വൺ വൺ, ഇവിടെ എന്തായി, വൺ സീറോ, ഒരൊറ്റ ബിറ്റ് അവിടെ ചേഞ്ച് വന്നു. ഇനി നമുക്ക് ഇത് രണ്ടും എടുക്കാം, വണ്ണും ടു കൊടുത്തു നോക്കുക. വണ്ണും ടു കൊടുക്കുമ്പോൾ എന്താണ്, സീറോ വൺ, ഈ ഒരു ബിറ്റ് ചേഞ്ച് ആയി. അപ്പൊ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞ ഏതാണ്, കോഡ് വിച്ച് എക്സിബിറ്റ് എ സിംഗിൾ ബിറ്റ് ചേഞ്ച് ബിറ്റ്വീൻ ടു സക്സസീവ് കോഡ്. അടുത്തടുത്തുള്ള രണ്ട് സക്സസീവ് കോഡിൽ ഒരു ബിറ്റിന് എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവുന്ന കോഡാണ് നമ്മളുടെ ഗ്രേ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രേ കോഡ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഒരു ഗ്രേ കോഡിനെ നമുക്ക് എങ്ങനെ ഒരു ബി സി ഡി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കുക. അപ്പൊ ഈ സീറോ വൺ 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 എന്നുള്ള ഗ്രേ കോഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, സീറോ വൺ വൺ. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്രേ കോഡാണ്. ഈ ഒരു ഗ്രേ കോഡിനെ നമുക്ക് ബി സി ഡി കോഡിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഒരു ബി സി ഡി കോഡിനെ ഗ്രേ കോഡിലേക്ക് ആകുമ്പോൾ എന്താണ്, എം എസ് ബി നമ്മൾ അതുപോലെ എഴുതി, പകരം എന്ത് ചെയ്തു, എം എസ് ബിനെയും അതിന്റെ തൊട്ടടുത്തുള്ള ബിറ്റിനെയും നമ്മൾ എക്സോർ ചെയ്തു. അതേപോലെ തന്നെ ആ സെക്കൻഡ് ബിറ്റിനെയും അതിന്റെ തേർഡ് ബിറ്റിനെയും എക്സോർ ചെയ്തു. ഇനി ഗ്രേ കോഡിനെ നമ്മൾ ബി സി ഡിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എം എസ് ബി, അതായത് ഫസ്റ്റ് ബിറ്റ് ആയിട്ടുള്ള നമ്മൾ എം എസ് ബി ബിറ്റ് നമ്മൾ അതുപോലെ തന്നെ എഴുതുക. അപ്പൊ സീറോ എന്നുള്ളത് അതുപോലെ എഴുതി. നെക്സ്റ്റ് നമ്മൾ എക്സോർ ചെയ്യേണ്ടത് ഇത് തമ്മിലല്ല എക്സോർ ചെയ്യേണ്ടത്, നമ്മളെ കിട്ടിയ ആൻസറും
നെക്സ്റ്റ് ബിറ്റും തമ്മിലാണ് നമ്മൾ എക്സോർ ചെയ്യേണ്ടത്. സീറോ എക്സോർ വണ്ണ്, സീറോ എക്സോർ വൺ എന്ന് പറഞ്ഞ എന്താണ്, വൺ ആണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു കിട്ടിയ വണ്ണിനെയും മൂന്നാമത്തെ ബിറ്റ് ആയിട്ടുള്ള വണ്ണിനെയും തമ്മിലാണ് എക്സോർ ചെയ്യേണ്ടത്. വൺ എക്സോർ വൺ എന്താണ്, സീറോ ആണ്. സീറോ എക്സോർ വണ്ണ്, സീറോ എക്സോർ വൺ എന്ന് പറഞ്ഞ എന്താണ്, വൺ ആണ്. അപ്പൊ ഈ ഒരു ഗ്രേ കോഡിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ബി സി ഡി കോഡ് എത്രയാണ്, സീറോ വൺ സീറോ വൺ ആണ്. ഇനി ഇതിനല്ലേ നോക്കുക, സീറോ വൺ സീറോ വൺ. അപ്പൊ ഒരു ബൈനറിനെ നമുക്ക് ഒരു ഗ്രേ കോഡിക്ക് കൺവേർട്ട് ചെയ്യാൻ, ഒരു ബി സി ഡിനെ ഗ്രേ കോഡിക്ക് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, എം എസ് ബി അതുപോലെ തന്നെ എഴുതുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള രണ്ട് ബിറ്റ് തമ്മിൽ എക്സോർ ചെയ്യുക. നെക്സ്റ്റ് അതും അതിൻ്റെ അടുത്തുള്ള ബിറ്റുകൾ തമ്മിൽ എക്സോർ ചെയ്യുക. അതേസമയത്ത് ഒരു ഗ്രേ കോഡിനെ ബി സി ഡിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, എം എസ് ബി നമ്മൾ അതുപോലെ എഴുതുക. കിട്ടിയ ആൻസർ, അതായത് നമ്മൾ ആ എഴുതിയ എം എസ് ബിനെ തൊട്ടടുത്തുള്ള ബിറ്റുമായിട്ട് എക്സോർ ചെയ്യുക. അതിൻ്റെ ആൻസറും അതിൻ്റെ തൊട്ടടുത്തുള്ള ബിറ്റും തമ്മിലാണ് എക്സോർ ചെയ്യേണ്ടത്. അപ്പോൾ പൊസിഷൻസും എടുക്കേണ്ട വാല്യൂസും ഓർത്തു വയ്ക്കുക, തെറ്റിപ്പോകരുത്. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ രണ്ട് വിധത്തിൽ ചോദിച്ചാലും നമുക്ക് അറിയണം. അപ്പോൾ ഗ്രേ കോഡിനെ പറ്റിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ഗ്രേ കോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺവെയ്റ്റഡ് കോഡാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് സക്സസീവ് കോഡിൽ ഒരു ബിറ്റിലായിരിക്കും അതിൻ്റെ ചേഞ്ച് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു ബി സി ഡിനെ നമ്മൾ ഗ്രേ കോഡിക്ക് കൺവേർട്ട് ചെയ്യാനും ഗ്രേ കോഡിനെ തിരിച്ച് ബി സി ഡിക്ക് കൺവേർട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബി സി ഡി കോഡ് ഈസ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ബൈനറി കോഡ്, അൺവെയ്റ്റഡ് കോഡ്, ദ സെയിം തിങ് ആസ് ബൈനറി നമ്പർ, ഓപ്ഷൻ ഡി എന്താണ്, ദ സെയിം ആസ് ഗ്രേ കോഡ്. അപ്പോൾ ബി സി ഡി കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സീറോ ടു നയൻ വരെയാണ് നമുക്കൊരു ഡെസിമൽ ഡിജിറ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡെസിമൽ നമ്പർ ആകുമ്പോൾ എന്താണ്, ആ നമ്പറിലെ ഓരോ ഡിജിറ്റിനെ നമുക്ക് ബൈനറി ബി സി ഡി ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടും. ബി സി ഡി കോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈനറി കോഡാണ്. ബി സി ഡി കോഡ് ഈസ് എ ബൈനറി കോഡ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം. അൺവെയ്റ്റഡ് കോഡാണ് ബി സി ഡി കോഡ്. എന്താണ് അൺവെയ്റ്റഡ് കോഡാണോ, അല്ല, ബി സി ഡി എന്താണ്, ഒരു വെയ്റ്റഡ് കോഡാണ്. കാരണം ബി സി ഡി കോഡിൽ നമുക്ക് 8421 എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ബി സി ഡി കോഡിൽ എടുക്കാറ്. അതായത് വാല്യൂസ് നമ്മൾ എഴുതുന്നത് ഓരോ പൊസിഷൻ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ബി സി ഡി കോഡ് എന്താണ്, വെയ്റ്റഡ് കോഡാണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് സെയിം ആസ് തിങ് ആസ് ബൈനറി നമ്പർ എന്നാണ് തേർഡ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ബൈനറി നമ്പറിൻ്റെ പോലെ അല്ല ഒരിക്കലും ഇത് ബി സി ഡി. ബൈനറി നമ്പറിന് നമുക്ക് എത്ര ബിറ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എത്ര ഡെസിമൽ ഡിജിറ്റ് വേണമെങ്കിലും നമുക്ക് ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 15 എന്നാണെങ്കിൽ നമുക്ക് ബൈനറി ആയിട്ട് എങ്ങനെ എഴുതാം, 111 എന്ന് എഴുതിയാൽ 15. അതേസമയത്ത് 15 എന്ന് പറയുന്നത് നമുക്ക് ബി സി ഡിയിൽ എങ്ങനെ എഴുതേണ്ടി വരും, 0001 0101 എന്ന് എഴുതേണ്ടി വരും. 5 വേറെ, 1 വേറെ, അങ്ങനെ സെപ്പറേറ്റ് എഴുതേണ്ടി വരും. അതേസമയത്ത് നമുക്ക് ബൈനറിയിൽ എന്ത് ചെയ്യാൻ പറ്റും, 15 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് ഈസി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്, ദ സെയിം ആസ് ഗ്രേ കോഡ്. ഗ്രേ കോഡിൽ പോലെയാണെന്നാണ് അവർ പറയുന്നത്, സെയിം ആസ് ഗ്രേ കോഡ്. ഇപ്പോൾ ഗ്രേ കോഡ് എന്താണ്, നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, എക്സോർ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബി സി ഡി കോഡിൽ നമ്മൾ ആ ഒരു പ്രോസസ്സേ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബൈനറി കോഡാണ്. അപ്പോൾ ബി സി ഡി എന്ന് പറയുന്നത് ഒരു വെയ്റ്റഡ് കോഡാണ്, അതുപോലെ തന്നെ അതൊരു ബൈനറി കോഡാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആസ്കി ഈസ് ആൻ ഇൻപുട്ട് കോഡ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇറ്റ് ഈസ് എ 2-bit കോഡ്, ഇറ്റ് ഈസ് എ 4-bit കോഡ്, ഇറ്റ് ഈസ് എ 7-bit കോഡ്, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ 8-bit കോഡ്. ആസ്കിയിൽ നമ്മൾ ആൽഫബറ്റ്സ് അതുപോലെ തന്നെ നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതതിൻ്റെ ഇൻപുട്ട് കോഡ് എന്ന് പറയുന്നത് ഇത് എത്ര ബിറ്റാന്നാണ് നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ്, ഇറ്റ് ഈസ് എ 7-bit കോഡ്. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹമ്മിങ് കോഡ്സ് ആർ യൂസ്ഡ് ഫോർ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. ഇഫ് ദ മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് ഈസ് എം, ദെൻ ദ നമ്പർ ഓഫ് എറർ കറക്റ്റബിൾ ഈസ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഈക്വൽ ടു 2m, ഈക്വൽ ടു എം, ലെസ് ദാൻ എം ബൈ 2, ഗ്രേറ്റർ ദാൻ എം. ഹമ്മിങ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, ഹമ്മിങ് കോഡ് ഒരു എറർ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഹമ്മിങ് കോഡ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കോഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഗ്രേ കോഡും ബൈനറി കോഡും പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയാൽ അത് ഒട്ടും മനസ്സിലാവില്ല. അതിന് മുന്നേ നമുക്ക് പാരിറ്റി എന്താണെന്ന് പഠിക്കണം, അതുപോലെ തന്നെ ഹമ്മിങ് കോഡ് യൂസ് ചെയ്തിട്ട് എറർ ഡിറ്റക്ട് ചെയ്യാനും പിന്നെ അത് എറർ കറക്റ്റ് ചെയ്യാനും പഠിക്കണം. അപ്പോൾ അത് നമ്മളെല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ അത് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നത് എന്താണ്, മിനിമം ഹമ്മിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എം ആണെങ്കിൽ അതിൽ വരുന്ന നമ്പർ ഓഫ് എറർ കറക്റ്റബിൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലെസ് ദാൻ എം ബൈ 2 ആണ്. അപ്പോൾ ഹമ്മിങ് കോഡിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നു പറഞ്ഞാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡെസിമൽ 43 ഇൻ ബി സി ഡി നമ്പർ സിസ്റ്റം. അപ്പോൾ ഡെസിമൽ വാല്യൂ ആയിട്ടുള്ള 43
ബി സി ഡി വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 43 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറാണ്. ഒരു ഡെസിമൽ നമ്പർ നമ്മൾ ബി സി ഡിക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ഓരോ ഡെസിമൽ ഡിജിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതണം. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ബി സി ഡി നമ്മൾ 4 ബിറ്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 to 9 വരെ മാത്രമാണ് നമുക്ക് ബി സി ഡിയിൽ ഒരു ഡിജിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 4 നമുക്ക് 0100 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. 3 എന്ന് പറയുമ്പോൾ 0011. ഈ ഒരു ആൻസർ വരുന്നത് നമ്മൾ ഏത് ഓപ്ഷനിലാണ് നോക്കുക, 0100011 ഓപ്ഷൻ എയിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ആൻസർ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിലാണ്, 0100011 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലാണ് 43 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂ ഇക്വലന്റ് ആയിട്ടുള്ള ബി സി ഡി വാല്യൂ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9th കോംപ്ലിമെന്റ് ഓഫ് 25.639 ബേസ് 2 ഈസ്. 25.639 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിന്റെ 9th കോംപ്ലിമെന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ. അത് ഈ ഒരു കോഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള 1 കോംപ്ലിമെന്റ് ആൻഡ് 2 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ വീഡിയോന്റെ താഴെ ഇങ്ങനെ 9th കോംപ്ലിമെന്റ് അതുപോലെ 7th കോംപ്ലിമെന്റ് അതിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 9th കോംപ്ലിമെന്റ് ഓഫ് 25.639 എന്ന് പറയുക, ആ നമ്പേഴ്സ് എഴുതുക, 25.639. ഇനി ഇതിന് കറസ്പോണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, 9 കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 99.999 ഈ ഒരു വാല്യൂ ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ 9 - 9 0 വരും, 9 - 3 6, 9 - 6 3.2, 9 - 5 എന്ത് വരും, 4 വരും, 9 - 2 എന്ന് പറയുന്നത് 7 വരും. 74.360 ആണ് നമ്മളുടെ 9th കോംപ്ലിമെൻറ്റ്. 25.639 9th കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 74.360 ആണ്. അപ്പോൾ ഏത് നമ്പറേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന് മൈനസ് ചെയ്യാണ് വേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമ്മൾ 1th കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 0 1 ആക്കി, 1 0 ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ 1 അതുപോലെ 3 കോംപ്ലിമെൻറ്റ്, 5 കോംപ്ലിമെൻറ്റ്, നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മളോട് കാണാൻ ചോദിച്ചത് 1, 3, 5, 7, 9 അങ്ങനെ ഓഡ് നമ്പേഴ്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചതെങ്കിൽ തന്ന നമ്പർ നമുക്ക് കാണേണ്ട കോംപ്ലിമെൻറ്റിൻ്റെ നമ്പേഴ്സ് എന്ന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിച്ച 9th കോംപ്ലിമെൻ്റ് ആണ്, ചോദിച്ചത് 9 എന്താണ്, ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 99.99 അതിൻ്റെ അതേ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ 9 ഇട്ടു. ആ ഒരു വാല്യൂന്നാണ് നമ്മൾ തന്നിട്ടുള്ള 25.639 എന്ന് പറഞ്ഞത് മൈനസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഇവൻ നമ്പർ കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചതെങ്കിൽ, ഇപ്പം 4th കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, 3 കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ നോക്കുക, 235 എന്ന് പറയുന്ന നമ്പറിൻ്റെ 4th കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, തന്ന നമ്പറിൻ്റെ 3 കോംപ്ലിമെൻ്റ് കാണുക, അതായത് 3 ഇന്ന് മൈനസ് ചെയ്യുക, 8 ഇത് വരും, ബാക്കി 8 വരും, 9 വരും, 98 എന്ന് വരും. ഈ 98 എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിൻ്റെ എന്താണ്, 3 കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ചോദിച്ചത് എന്താണ്, 4 കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കുക. 99 എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ 4 കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കോംപ്ലിമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് കോഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ടോപ്പിക്കാണ്. മുന്നേ ഡൗട്ട് വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.